ഞാനൊരു 10-11 മണിയാകുമ്പോൾ പുതുപ്പള്ളിയിലോട്ട് വരും മക്കളെ. എല്ലാവരും റെഡിയായിരിക്കണം. എന്നിട്ട് എല്ലാവരും ഒരുമിച്ച് പറയണം, അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ എന്ന്. അയ്യോ അച്ഛാ പോകല്ലേ. എല്ലാവരും റെഡിയല്ലേ? ഓക്കെ, നമ്മുടെ പ്രവർത്തകരിൽ ഒരു 3-4 പേര് കൂടി നിൽക്കട്ടെ. എന്നിട്ട് ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കൂ. എന്ത് വേണേലും തരാം, ആ ഡയലോഗ് മറക്കല്ലേ. നമ്മളെ മഹിളാ നേതാക്കളുടെ ഒരു പടയെ തന്നെ നമ്മുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ റെഡിയാക്കി നിർത്തണം. വിട്ടുതരില്ല വിട്ടുതരില്ല എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. ആരേച്ചി ഫ്ലോ പോയി, മൂടുപോയി മൂടുപോയി. പിന്നെ നമ്മുടെ കെ.സി. ഒരു 10.5 തൊട്ട് തന്നെ ഫീൽഡിലുണ്ടാവണം. ഓക്കെ, ഒരു കാരണവശാലും ഉമ്മൻചാണ്ടി മാറുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, ഈ ജില്ലയിലെ കോൺഗ്രസ് പാർട്ടി യോജിപ്പില്ല, ഉമ്മൻചാണ്ടി മാറേണ്ട യാതൊരു സാഹചര്യമില്ല. ഓക്കെ, നന്നായി പറഞ്ഞു. ഒരു റീടേക്ക് പോലും വേണ്ടി വന്നില്ല അല്ലേ. ഇനി നമ്മളെ മഹിളാ നേതാക്കൾ ഒന്നുകൂടി വരട്ടെ. ഇപ്പോ ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മഹിളാ പ്രവർത്തകരെ കൊണ്ട് നമ്മൾ മാധ്യമങ്ങളോട് സംസാരിപ്പിക്കണം. സാറിനെ വിട്ടുതന്ന വിഷയമില്ല, തല പോയാലും ഞങ്ങളുടെ കഴുത്ത് വെട്ടി മാറ്റി വെച്ചാലും ആ ചോരക്കത്തൂടെ ഉമ്മൻചാണ്ടി സാറിനെ വിടാൻ പറ്റും. അത്ര ഓവറാക്കല്ലേ. ഞങ്ങളുടെ അപ്പൻ, ഞങ്ങളുടെ പിതാവ് അതെങ്ങനെ വിട്ടുതരാനാ? നിങ്ങൾ കുറച്ച് ഓവറാ. അടുത്ത ആളിലേക്ക് പോട്ടെ. ഞങ്ങളുടെ ജീവൻ പോയാലും ഉമ്മൻചാണ്ടി സാറിനെ പുതുപ്പള്ളിയിൽ നിന്ന് വിട്ടുതരത്തില്ല. സ്ക്രിപ്റ്റ് റൈറ്റർ, ഇതെന്താണ് എല്ലാവരും ഒരേ ഡയലോഗ് തന്നെ പറയുന്നത്? വേറെ വേറെ ഡയലോഗ് കൊടുക്കണ്ടേ? ആ, അത് വെറൈറ്റി ആയി കേട്ടോ, വെറൈറ്റി ആയത്. നമുക്കേ ഈ പരിപാടിയിലെ പുരപ്പുറത്ത് കയറി പ്രതിഷേധിക്കാനേ ഒരാളെ വേണം. നിങ്ങൾക്ക് അറിയുന്ന ആരെ കൊണ്ടാ? ഓട് നന്നാക്കാൻ സജി. ആ ഉണ്ടോപ്പാ. ആരി പറയുന്നറിയോ? സജി. ഓട് നന്നാകാൻ സജി. അപ്പോഴേ നമുക്ക് ആ റോള് സജീനെ തന്നെ ഏൽപ്പിക്കാം. പറഞ്ഞ് തീരണ്ട താമസം, സജി അതാ പുരപ്പുറത്ത്. സജി കൊടിയൊന്ന് വീശു. സജി സജി കിട്ടിയടാ, മാധ്യമ ശ്രദ്ധ കിട്ടിയടാ. ഇപ്പോഴും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ആ പ്രവർത്തകൻ മുകളിൽ തന്നെ ഇരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മഹിളാ പ്രവർത്തകരുടെ ചെറിയൊരു അഭിനയം കൂടി ഈ സമയത്ത് വേണം. നന്നാവും അത്. എന്താണ് വിനോദ്, എന്ത് ചോദ്യം അത്? ഒരു കോടി കുറച്ച് കുറഞ്ഞു പോയാ സാരമില്ലല്ലേ, നമുക്ക് അഡ്ജസ്റ്റ് ആക്കാം. ഏ എൻ്റെ ഒരു കൂറ്റൻ കട്ടൗട്ട് റെഡിയാക്കാൻ മറക്കരുത്. ഞാൻ എത്തുന്നതിന് മുമ്പ് ഞാൻ വരുന്ന വഴിയിലൂടെ തന്നെ അത് കൊണ്ടുപോയി എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ സ്ഥാപിക്കണം കേട്ടാ. എന്താണ് സജി, കുറച്ച് സമയം കൂടി അവിടെ ഇരി, ചൂട് കുറച്ചുണ്ടോ? സാരമില്ലത്. ഒരു 11:11:20 ആവുമ്പോൾ സാറ് വരണം. സാറെ മുഖഭാവം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒന്നും അറിയാത്ത പോലെ ഇരിക്കണം കേട്ടാ. വഴി തടേ, വഴിയിൽ തടേ, സാറിനെ തടേ. പുതുപ്പള്ളി ചിലങ്ക കലാസംഘത്തിലെ നർത്തകനായ
ഷിബുവും സംഘവുമാണ് നൃത്തം അവതരിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. സാറ് പുറത്തിറങ്ങും, ഒന്നും അറിയാത്ത പോലെ തന്നെ പുറത്തിറങ്ങും കേട്ടാ. ആ ഓട് പൊളിക്കറേ സജി, എന്നാ പൊള്ളുന്നുണ്ടാ. സാറ് ഫോണിൽ വിളിക്കുന്നു, ചർച്ചകൾ തുടരുന്നു, വലിയൊരു ആകാംക്ഷയുടെ ഒരു മുൾമുന നമ്മളവിടെ സൃഷ്ടിക്കുന്നു. അങ്ങനെ ഒരു 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 സീൻ അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇനി ഓട് നന്നാകാൻ സജ്ജിയെ താഴെ ഇറക്കുന്ന ചടങ്ങാണ്, അതിന് സാറിനെ വിളിക്കാം. ഫോൺ എടുക്കടാ, ഒന്ന് ഫോൺ എടുക്കടാ. സജ്ജി താഴേക്ക് ഇറങ്ങി വരികയാണ്. സജ്ജി ഇറങ്ങി വരുന്നുണ്ട്. സജ്ജി എന്തുണ്ടാ? അതിനുശേഷം സാറ് വരും, എന്നിട്ട് പറയും, എന്റെ പേരാണ് പാർട്ടി അംഗീകരിച്ചിരിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ നിർബന്ധിച്ചാൽ ഞാൻ എങ്ങനെ പോകും. പുതുപ്പള്ളിയിലെ സഹപ്രവർത്തകരുടെ വികാരങ്ങൾ എന്തെന്ന് മനസ്സിലാക്കണം എന്നെനിക്കുണ്ടായിരുന്നു. ആ സീന് കഴിയുന്നതും ഷിബുവും ടീമും ഡാൻസ് തുടങ്ങണേ. ആ അപ്പോൾ ശരി, കാണാം.